സംസ്ഥാനം കൊടും ചൂടിലേക്ക്. സംസ്ഥാനത്ത് കൂടിയ താപനില ശരാശരിയേക്കാൾ 3 ഡിഗ്രി കൂടി. മലബാറിൽ 4 ഡിഗ്രി വരെ ചൂട് കൂടാൻ സാധ്യത. സംസ്ഥാനത്ത് കാലാവസ്ഥയിൽ വൻ വ്യതിയാനമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും മൂലമുള്ള കനത്ത വരൾച്ചയിലേക്കും ചൂടിലേക്കും കേരളം പോകുന്നുവെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. മുന്നറിയിപ്പ് പ്രകാരം വരും ദിവസങ്ങളിൽ പകൽ ചൂട് 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർച്ചയുണ്ടാകും. മഴമേഘങ്ങളുടെ അഭാവമാണ് കൊടും ചൂടിന് കാരണമാകുന്നതെന്നാണ് മുന്നറിയിപ്പ്. ഇതിന്റെ ഫലമായി സൂര്യരശ്മികൾ നേരിട്ട് ഭൂമിയിൽ പതിക്കുകയും സൂര്യാഘാതമുൾപ്പെടെയുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. നിലവിലെ അനുമാനപ്രകാരം കേരളത്തിൽ പകൽ ചൂട് മലബാർ മേഖലയിലാകും കൂടുതലായി അനുഭവപ്പെടുക. പാലക്കാട്, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നിവിടങ്ങളിൽ ചൂട് 6 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ട്. സെപ്റ്റംബറിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുണ്ടായ കനത്ത പ്രളയമഴയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കാര്യമായി മഴ ലഭിച്ചിട്ടില്ല. കനത്ത വേനലിന് സൂചകമായി പ്രധാന നദികളെല്ലാം ഇതിനോടകം വറ്റി വരണ്ടിരിക്കുകയാണ്. ഭൂജലവിധാനം സാധാരണ നിലയിൽ നിന്നും താഴ്ന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഇവയെല്ലാം വരും ദിനങ്ങളിൽ വരാനിരിക്കുന്ന കനത്ത വേനലിന്റെ സൂചകമായാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഇടുക്കി, വയനാട് തുടങ്ങിയ മലയോര മേഖലകളിൽ രാത്രികാല ശൈത്യം അതിരൂക്ഷമായ സ്ഥിതിയിലാണ്. പകൽ കടുത്ത ചൂടും രാത്രി അതിശൈത്യവും അനുഭവപ്പെടുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുണ്ട്. തൊഴിലിടങ്ങളിലെ പ്രവർത്തന സമയം കൊടും ചൂടിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ചിത്രയിൽ CPIM പ്രവർത്തകനെ കൊലപ്പെടുത്തിയത് കോൺഗ്രസിന്റെ പ്രതികാര രാഷ്ട്രീയമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കൊലക്കത്തി താഴെവയ്ക്കാൻ കോൺഗ്രസ് തയ്യാറാകണമെന്നും കോടിയേരി പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകർ കുത്തിക്കൊലപ്പെടുത്തിയിട്ടുള്ള സംഭവം അത്യന്തം പ്രതിഷേധാർഹവും അപലപനീയവുമാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർ കൊലക്കത്തി താഴെ വെക്കാൻ തയ്യാറില്ല എന്നതാണ് ഇന്നലത്തെ സംഭവം തെളിയിക്കുന്നത്. ഇത്രയൊക്കെ പ്രചരണങ്ങൾ കേരളത്തിൽ നടന്നിട്ടും കൊലപാതക രാഷ്ട്രീയത്തിന് എത്രയും ശക്തമായിട്ട് കോൺഗ്രസ്സുകാർ പ്രതികരിക്കുന്ന സന്ദർഭത്തിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ഇതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ അത് നിർത്താൻ സന്നദ്ധമാകാൻ എല്ലാ പാർട്ടികളും തയ്യാറാണ്. അതാണ് ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നിർത്താൻ തയ്യാറാണ്. കോൺഗ്രസ് നിർത്താൻ തയ്യാറുണ്ടോ? ഇല്ലെന്നുള്ളതാണ് ഇന്നലത്തെ സംഭവം തെളിയിക്കുന്നത്. ചിത്രയിൽ CPIM പ്രവർത്തകനെ കൊലപ്പെടുത്തിയ ഷാജഹാൻ കോൺഗ്രസ് പ്രവർത്തകനെന്ന് കൊല്ലപ്പെട്ട AM ബഷീറിന്റെ സഹോദരൻ സലാഹുദ്ദീന്റെ വെളിപ്പെടുത്തൽ. പ്രതി ഷാജഹാൻ 9 തവണ ബഷീറിനെ കുത്തിയെന്നും തന്റെ നെഞ്ചത്ത് കിടന്നാണ് ബഷീർ മരിച്ചതെന്നും സലാഹുദ്ദീൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. അവൻ ഈ കഞ്ചാവും കള്ളും കഞ്ചാവും കുടിച്ച് ഇല്ലാതെ ആൾക്കാർ അങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അവൻ നേരത്തെ അവൻ്റെ അഞ്ചിനെ കുത്തിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ്സുകാരനായിട്ടാണ് അവൻ ഇവിടെ നേരത്തെ പറഞ്ഞതും അങ്ങനെ തന്നെ കോൺഗ്രസ്സുകാരനെ എന്നെ കൊല്ലുമെന്നൊക്കെ തന്നെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഞാൻ കേസിലെ മൊഴി കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ്സുകാരനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ സംഭവം ഈ നടക്കുമ്പോൾ നിങ്ങളിവിടെ ഉണ്ടോ? സംഭവം നടക്കുമ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു. ഉറങ്ങാൻ എണീച്ചപ്പോൾ ഇവിടെ ബഹളം കേട്ട് എണീച്ചപ്പോൾ അയാളെ 9 കുത്തി തള്ളിയിട്ട് അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ആൾ എൻ്റെ തോളിൽ തന്നെ കിടന്ന് മരിക്കുകയായിരുന്നു. ഇപ്പോൾ രാജ്കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രാജ്കുമാർ, വ്യക്തിവൈരാഗ്യമാണ് കൊലയ്ക്ക് പിന്നിലെ കാരണമെന്ന വാദങ്ങൾ തള്ളിക്കളയുന്നതാണോ ബഷീറിന്റെ സഹോദരൻ സലാഹുദ്ദീന്റെ വാക്കുകൾ? ഷാജഹാൻ സജീവ കോൺഗ്രസ് പ്രവർത്തകനാണ് എന്നാണോ സലാഹുദ്ദീൻ പറയുന്നത്? സ്വന്തം സഹോദരനെ പോലെ തന്നെ സലാഹുദ്ദീനെ കുറിച്ച് ഇതിൽ പ്രതിയായിട്ടുള്ള ഷാജഹാനെ കുറിച്ച് സലാഹുദ്ദീന് വ്യക്തമായ ബോധമുണ്ട്. ഈ വർഷങ്ങളായി ഇവർ പരിചിതരുമാണ്. ആ നിലയിലാണ് തന്റെ സഹോദരനെ കൊലപ്പെടുത്തിയ ഷാജഹാൻ കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് സലാഹുദ്ദീൻ ഇപ്പോൾ പീപ്പിൾ ടിവിയോട് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ മരിച്ചീനി വ്യാപാരം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന ബഷീറിനെ തടഞ്ഞു നിർത്തുകയും അസഭ്യം പറയുകയും രാഷ്ട്രീയം പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്തു. തുടർന്ന് പരസ്പരം ഇരട്ടപ്പേര് വിളിച്ചു ഇവർ തങ്ങളിൽ. അതിനുശേഷം വീട്ടിലേക്ക് ഉള്ളിലേക്ക് കയറി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് AM ബഷീറിന്റെ പ്രതിയായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള ഷാജഹാൻ 9 തവണ കടകര കൊണ്ട് നെഞ്ചത്ത് കുത്തി മുറിവേൽപ്പിക്കുന്നത്.
തൽക്ഷണം അവിടെ പിടഞ്ഞ് നിലവിളി കേട്ട് ഓടിയെത്തുകയായിരുന്ന സലാഹുദ്ദീനാണ്. നാട്ടുകാരും കൂടി ചേർന്നിട്ടാണ് എം ബഷീറിനെ ആശുപത്രിയിൽ എത്തിച്ചതെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എന്തായാലും സ്ഥലത്ത് ഇന്ന് കൊല്ലം ജില്ല മുഴുവനും സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം, ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങളും മറ്റും നടത്താൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സി പി എം ജില്ലാ സെക്രട്ടറി സുദേവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചിതറയിൽ ഇതിൽ എം ബഷീറിന്റെ വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. അദ്ദേഹത്തിന്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് വൈകുന്നേരത്തോടുകൂടി കബറടക്കം നടക്കും. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. സഹോദരനെ മരിച്ച കൊല്ലപ്പെട്ട ബഷീറിന്റെ സഹോദരൻ സലാഹുദ്ദീന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അതിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് കൊല്ലപ്പെടുത്തിയ ഷാജഹാൻ കോൺഗ്രസ് പ്രവർത്തകന് ആണ് എന്ന് ഉറപ്പിച്ചു പറയുന്നു. അവർ തമ്മിൽ യാതൊരു വ്യക്തി വൈരാഗ്യവും ഇല്ലായിരുന്നു, അവർ പരിചയക്കാരായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. മാത്രമല്ല ഇന്ന് കൊല്ലം ജില്ല മുഴുവൻ വലിയ പ്രതിഷേധങ്ങൾക്ക് സാക്ഷിയാവുകയാണ്. പ്രതിഷേധ പ്രകടനങ്ങൾ അടക്കം നടത്താൻ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇനി മറ്റ് വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകാൻ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ ആരംഭിച്ചു. സംസ്ഥാന ഘടകങ്ങളുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പ്രാദേശിക സഖ്യ രൂപീകരണങ്ങളെക്കുറിച്ചും കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്യും. പുൽവാമ സ്ഫോടനവും തുടർന്നുണ്ടായ ഇന്ത്യ പാക് സംഘർഷവും കേന്ദ്ര കമ്മിറ്റി യോഗം വിലയിരുത്തും. ഇന്നും നാളെയുമായി രണ്ടു ദിവസമാണ് കേന്ദ്ര കമ്മിറ്റി യോഗം. നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം കടക്കുന്ന പശ്ചാത്തലത്തിലാണ് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ പുരോഗമിക്കുന്നത്. രണ്ടു ദിവസമായി നടക്കുന്ന യോഗത്തിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകുന്നതാണ് പ്രധാന അജണ്ട. കഴിഞ്ഞ മാസം 9-ാം തീയതി ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗം സംസ്ഥാന ഘടകങ്ങളുടെ റിപ്പോർട്ട് ചർച്ചയ്ക്ക് വിധേയമാക്കി. 3 കാര്യങ്ങളിൽ അധിഷ്ഠിതമായി തെരഞ്ഞെടുപ്പ് തന്ത്രം രൂപം നൽകാനാണ് നിർദ്ദേശം നൽകിയത്. ബിജെപിയെയും ബിജെപി സഖ്യത്തെയും പരാജയപ്പെടുത്തുക, സിപിഐഎമ്മിന്റെയും ഇടതു പാർട്ടികളുടെയും ശക്തി ലോക്സഭയിൽ വർദ്ധിപ്പിക്കുക, കേന്ദ്രത്തിൽ ഒരു മതേതര സർക്കാർ വരുന്നത് ഉറപ്പാക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വിശദമായ ചർച്ച നടക്കും. നിലവിൽ സി പി ഐ എം ഏതെങ്കിലും ഒരു സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്നില്ല. ആവശ്യമെങ്കിൽ പ്രാദേശിക സഖ്യങ്ങൾക്ക് അനുമതി നൽകിയേക്കും. പുൽവാമ സ്ഫോടനവും അതിനെ തുടർന്നുണ്ടായ ഇന്ത്യ പാക് സംഘർഷവും സി പി ഐ എം വിശദമായി വിലയിരുത്തും. ന്യൂസ് ബ്യൂറോ ദില്ലി. തീരുമാനമാകാതെ കോൺഗ്രസ്, കേരള കോൺഗ്രസ് സീറ്റ് ചർച്ചകൾ, ഉഭയകക്ഷി ചർച്ചകൾ, ചർച്ച പരാജയമാണെന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ചൊവ്വാഴ്ച വീണ്ടും ചർച്ച നടക്കുമെന്ന് പറയാൻ വേണ്ടി കഴിയുന്നു. സാലി മുഹമ്മദ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. സാലി, കോൺഗ്രസ്, കേരള കോൺഗ്രസ് ചർച്ച ഇന്നും ഒരു തീരുമാനത്തിൽ എത്തിയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് ഇന്ന് സംഭവിച്ചത്? അതായത് 2 സീറ്റ് വേണമെന്ന ആവശ്യം കേരള കോൺഗ്രസ് ഇന്നും ഉന്നയിക്കുകയായിരുന്നു. സീറ്റ് നൽകിയില്ലെങ്കിൽ പി ജെ ജോസഫ് തന്നെ മത്സരിക്കുമെന്ന് അദ്ദേഹം പറയുന്നൊരു, അതായത് 1 സീറ്റാണ് നൽകുന്നതെങ്കിൽ അതിൽ താൻ മത്സരിക്കുമെന്ന പി ജെ ജോസഫിന്റെ പ്രസ്താവന കേരള കോൺഗ്രസിനകത്ത് തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു പ്രതിസന്ധിയുടെ അന്തരീക്ഷത്തിലാണോ ഈ ചർച്ച നടന്നത്? കാരണം ഒരു തരത്തിലുമുള്ള സമവായത്തിന് കേരള കോൺഗ്രസ് തയ്യാറല്ല. സീറ്റ് നൽകാൻ കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫിന്റെ നേതൃത്വം നൽകുന്ന കക്ഷിയും തയ്യാറല്ല. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ചുരുക്കത്തിൽ ഇന്ന് നടന്ന ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു. മുൻ നിലപാടിൽ കേരള കോൺഗ്രസ് വിഭാഗം ഉറച്ചു തന്നു. മാണിയും 2-ാമത് സീറ്റിന് വേണ്ടി ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് യു ഡി എഫ് യോഗത്തിൽ. അതുകൊണ്ട് തന്നെ ജോസഫും മാണിയും ഒരുമിച്ചാണ് ഇന്ന് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇതുവരെയുള്ള സാഹചര്യത്തിൽ എന്ന് പറയാം. ഏതായാലും ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു. 5-ന് വീണ്ടും ചർച്ച നടക്കും. ആലുവ ഗസ്റ്റ് ഹൗസിൽ ഒരു വട്ടം കൂടി ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് രമേശ് ചെന്നിത്തല അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. പ്രധാനപ്പെട്ട കാര്യം, ഈ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തൊട്ടടുത്തിരുന്ന കെ എം മാണി മാധ്യമങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ അയഞ്ഞു എന്ന് നിങ്ങൾ വാർത്ത കൊടുക്കരുത്, ഞങ്ങൾ അയഞ്ഞിട്ടില്ല, മുൻ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് ചുരുക്കത്തിൽ യു ഡി എഫിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. 2-ാം വട്ടമാണ് ഇപ്പോൾ കേരള കോൺഗ്രസുമായി ചർച്ച നടത്തുന്നത്. 2 ചർച്ചകളും പരാജയപ്പെട്ടിരിക്കുന്നു. 3-ാമത് ചർച്ചയ്ക്ക് തീയതി നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ചുരുക്കത്തിൽ വലിയ പ്രതിസന്ധി കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് യു ഡി എഫിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. വരും ദിവസങ്ങളിൽ അത് എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് വരും എന്നത് സംബന്ധിച്ച് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കാരണം അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണാം എന്ന് പി ജെ ജോസഫ് അറിയിച്ചിട്ടുണ്ട് മാധ്യമങ്ങളോട്. അങ്ങനെയാണെങ്കിൽ ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന നേതാക്കൾ, മറ്റ് നേതാക്കൾ പോയതിന് ശേഷം പി ജെ ജോസഫ് മാധ്യമങ്ങളോട് എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായും സാലി മുഹമ്മദാണ്. സാലി, വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെ. അതായത് ഈ ഇപ്പോൾ 2-ാം തവണയാണ് ഈ വിഷയത്തിൽ കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിൽ ചർച്ചകൾ നടത്തുന്നത്. ഇന്നും അതിലൊരു ധാരണയാവാതെ പിരിയുന്നു. വീണ്ടും ഒരു ചർച്ചയ്ക്ക് തീയതി നിശ്ചയിച്ച് പിരിയുക മാത്രമാണ് ഉണ്ടായത്. ഏത് തരത്തിലുള്ള ഒരു അനുനയ നീക്കം ഈ ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ നടത്താൻ കഴിയുമെന്നാണ് യു ഡി എഫിന്റെ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു
അവരുടെ ഒരു തീരുമാനം ഇതിൽ വന്നിരിക്കുന്നത്? മനു, ഒരു തരത്തിലുള്ള പ്രതീക്ഷയും വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കോ കേരള കോൺഗ്രസ് നേതാക്കൾക്കോ ഇല്ല എന്നുള്ളതാണ് വസ്തുത. നമ്മൾ അവർ പല നേതാക്കന്മാരുമായിട്ട് വ്യക്തിപരമായി സംസാരിച്ചു. അവർ പറഞ്ഞത് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമില്ല, പരിഹാരം വേണമെങ്കിൽ കേരള കോൺഗ്രസ് രണ്ടാമത് സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. പക്ഷേ കേരള കോൺഗ്രസ് രണ്ടാമത്തെ സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോവില്ല. ഇനി കെ എം മാണി അതിന് തയ്യാറാണെങ്കിലും പി ജെ ജോസഫ് തയ്യാറല്ല എന്നുള്ളതാണ് പ്രശ്നം. പി ജെ ജോസഫ് തയ്യാറല്ലാത്തതിന് കാരണമുണ്ട്. കെ എം മാണി ഈ ഗ്രൂപ്പിനാണ്, മാണി വിഭാഗത്തിനാണ് നിലവിലുള്ള കോട്ടയം സീറ്റ് ലഭിക്കുക എന്ന് പി ജെ ജോസഫിന് അറിയാം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത് സീറ്റ് അത് ഇടുക്കിയോ ചാലക്കുടിയോ വേണം എന്ന കാര്യത്തിൽ കർശന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് പി ജെ ജോസഫ്. അതുകൊണ്ട് തന്നെ അത് തനിക്ക് തന്നെ മത്സരിക്കാനാണ് എന്ന് പി ജെ ജോസഫ് മാധ്യമങ്ങളോട് പരസ്യമായി വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ കേരള കോൺഗ്രസ് യു ഡി എഫും അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള തർക്കം രൂക്ഷമായി തുടരുന്നു. ഇനി അതൊരു പ്രശ്നപരിഹാരത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയും അടുത്തെങ്ങുമില്ല. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കേരള കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്ന തർക്കമാണ്. അത് മാണിയും പഴയ ജോസഫ് വിഭാഗവും തമ്മിലുള്ള തർക്കം വളരെ ഗുരുതരമായ സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. രണ്ടാമതൊരു സീറ്റ് ലഭിച്ചില്ലെങ്കിൽ അത് ഒരു പക്ഷേ കേരള കോൺഗ്രസിന്റെ ചരിത്രത്തിലെ മറ്റൊരു പിളർപ്പിലേക്ക് കൂടിപ്പോകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അവിടെയാണ് സാലി, അതായത് ഈ കേരള കോൺഗ്രസിന്റെ ഉള്ളിലെ പ്രതിസന്ധിയിലേക്ക് വന്നാൽ കഴിഞ്ഞ ദിവസം മാണി ക്യാമ്പിൽ നിന്ന് വന്ന ചില സൂചനകൾ ഉണ്ടായിരുന്നു. അതായത് ഈ ജോസഫിന്റെ പരസ്യമായ ഈ ആവശ്യത്തിന് പിന്നിൽ കോൺഗ്രസിലെ തന്നെ ചില ആളുകളാണ് എന്ന തരത്തിൽ മാണി ക്യാമ്പിൽ നിന്ന് ചില സൂചനകളൊക്കെ വരുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കില്ലേ ഈ സമവായത്തിലേക്കുള്ള നീക്കങ്ങൾ? മനു, കേരള കോൺഗ്രസിൽ ഉടലെടുത്തിരിക്കുന്ന ആഭ്യന്തര പ്രതിസന്ധിയിൽ കോൺഗ്രസ് പച്ചയായി പി ജെ ജോസഫിനൊപ്പമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതാണ് ഇപ്പോഴുള്ള നിലപാട്. കാരണം വേണമെങ്കിൽ, അതായത് കേരള കോൺഗ്രസ് പിളർന്ന് മറ്റൊരു കേരള കോൺഗ്രസ് ജോസഫിന്റെ നേതൃത്വത്തിൽ പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ആ ജോസഫ് ഗ്രൂപ്പിന് യു ഡി എഫിൽ ഇടം നൽകാം എന്ന ഉറപ്പ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും പി ജെ ജോസഫിന് വ്യക്തിപരമായി നൽകിയിട്ടുണ്ട്. അത് തന്നെയാണ് പി ജെ ജോസഫിന്റെ കരുത്ത്. പക്ഷേ കെ എം മാണി അതിന് ഒരു തരത്തിലും അനുവദിക്കുന്നില്ല. കെ എം മാണി പറഞ്ഞത് യു ഡി എഫ് നേതൃത്വത്തെ ഇപ്പോൾ കെ എം മാണി അറിയിച്ചിരിക്കുന്നു. അങ്ങനെ പി ജെ ജോസഫിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ പാർട്ടി രൂപപ്പെടുകയും അതിന് യു ഡി എഫിൽ അക്കോമഡേഷൻ നൽകുകയും ചെയ്താൽ താനും തന്റെ പാർട്ടിയും യു ഡി എഫിൽ ഉണ്ടാവില്ല എന്ന് അസന്നിഗ്ധമായി യു ഡി എഫ് നേതൃത്വത്തെ മാണി വ്യക്തിപരമായി തന്നെ. സാലി, ഞാൻ വരാം. സാലിയിലേക്ക് വരാം. ഇപ്പോൾ കെ എം മാണി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നമുക്ക് അതിലേക്ക് ഒന്ന് പോയ ശേഷം വളരെ വേഗം തിരികെ എത്താം. ഇതാണ് ആവശ്യം. ചെറുകിട കർഷകരുടെ കടങ്ങൾ എഴുതി തള്ളുക, കാർഷിക കടങ്ങൾ എഴുതി തള്ളുക എന്നുള്ളതാണ്. സീറ്റുമായി ബന്ധപ്പെട്ട കാര്യമായിട്ടൊന്നും പറയാതെയാണ് അദ്ദേഹം പോയത് എന്ന് തോന്നുന്നു. കർഷകരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് കെ എം മാണി സംസാരിച്ചത്. സീറ്റുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഒരു പക്ഷേ ഇനിയൊരു തീയതി കൂടി നിശ്ചയിച്ച സാഹചര്യത്തിൽ കെ എം മാണി പുറത്തു പറയുന്നില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സാലി ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. സാലി, സീറ്റുമായി അല്ലെങ്കിൽ ഈ ഉഭയകക്ഷി ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പരസ്യമായൊരു അഭിപ്രായം പറയാതെയാണോ കെ എം മാണി പോയത്? മനു, അങ്ങനെയല്ല. മാണി ഈ വാർത്താ സമ്മേളനത്തിനിടയ്ക്ക് പരസ്യമായി തന്നെ പ്രതികരിച്ചു. അതായത് രമേശ് ചെന്നിത്തല ഈ ഇതിന്റെ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കാണുമ്പോൾ തൊട്ടു വലതുവശത്തായി കെ എം മാണി ഉണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല ഇങ്ങനെ വിശദീകരിക്കുന്നു, അതായത് യു ഡി എഫ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചു, വിജയിക്കേണ്ടത് അനിവാര്യതയാണ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഇന്നത്തെ ചർച്ചയിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്താനായില്ല, 5-4 ഒരു വട്ടം കൂടി ചർച്ച നടത്താൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു ഇക്കാര്യത്തിൽ എന്താണ് തീരുമാനമായി, അതൊക്കെ ഞങ്ങൾ പരിഹരിക്കും എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞപ്പോൾ ആ രമേശ് ചെന്നിത്തല പറയുന്നതിനിടയ്ക്ക് തന്നെ കെ എം മാണി പറഞ്ഞു മാധ്യമങ്ങളോട്, ഞങ്ങൾ അയഞ്ഞു എന്ന് നിങ്ങൾ വാർത്ത കൊടുക്കരുത്, ഞങ്ങൾ അയഞ്ഞിട്ടില്ല, ഞങ്ങൾ 2 എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് കെ എം മാണി വ്യക്തമാക്കിയത്. ചുരുക്കത്തിൽ കെ എം മാണി ചർച്ച കഴിഞ്ഞ് ഇറങ്ങുന്ന വഴിക്ക് മാധ്യമങ്ങൾ ഇപ്പോൾ ചോദിച്ചപ്പോൾ അത് കർഷകരുടെ പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ അദ്ദേഹം ഒഴിഞ്ഞെങ്കിലും നിലപാട്
സാലി അത് തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പി ജെ ഈ ഒരു വിഷയത്തിൽ പി ജെ ജോസഫിന്റെ പക്ഷത്താണ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള നേതാക്കൾ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആ ഒരു ധാരണ മാണി ഗ്രൂപ്പിന് ഉണ്ട് താനും. അങ്ങനെ വരുമ്പോൾ ഈ പാർട്ടി പിളർന്ന് പി ജെ ജോസഫ് സ്വന്തമായിട്ടൊരു പാർട്ടി രൂപീകരിക്കുക, അതിന് യു ഡി എഫിൽ അക്കോമഡേഷൻ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നാൽ അത് കെ എം മാണി അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. ഒരു വലിയ ഒരു പക്ഷേ ഈ സീറ്റ് ചർച്ചകൾക്കപ്പുറത്തേക്ക് വലിയൊരു പൊട്ടിത്തെറിയുടെ കൂടി വക്കിലാണോ അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ കേരള കോൺഗ്രസ്? അതായത് കെ എം മാണി പറഞ്ഞിരിക്കുന്നത് തന്റെ പാർട്ടി കേരള കോൺഗ്രസ് പിളർത്തി പി ജെ ജോസഫ് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുകയും അതിന് യു ഡി എഫിൽ അക്കോമഡേഷൻ ലഭിക്കുകയും ചെയ്താൽ താൻ പല നിലപാടുകളും പുനഃപരിശോധിക്കേണ്ടി വരും. ആവശ്യമെങ്കിൽ ബി ജെ പി സഖ്യത്തിലേക്ക് എൻ ഡി എ മുന്നണിയിലേക്ക് പോകേണ്ടി വന്നാൽ അതിൽ പോകാനും തങ്ങൾ തയ്യാറാണ് എന്നാണ് കെ എം മാണി കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അതിന് അദ്ദേഹം വിശദീകരിച്ചത് ഇങ്ങനെയാണ്, വ്യക്തിപരമായി കെ എം മാണിയുമായി അടുപ്പമുള്ള നേതാക്കളോട് കെ എം മാണിയോടും സംസാരിച്ചപ്പോൾ നമുക്ക് വ്യക്തമായ കാര്യം ഇതാണ്, വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയ ഇമ്പാക്ട് ഉണ്ടാവില്ല, പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ എം മാണി എന്റെ പാർട്ടിയും ഞാനും മുന്നണിയിൽ ഇല്ലെങ്കിൽ എന്താകും മധ്യകേരളത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നാണ് ഉമ്മൻചാണ്ടിയോട് കെ എം മാണി വ്യക്തിപരമായി പറഞ്ഞിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഭീഷണിയാണ്, മുന്നറിയിപ്പാണ്. ആ ഭീഷണിക്ക് മുന്നറിയിപ്പിന് മുന്നിൽ കോൺഗ്രസ് ഒടുവിൽ വഴങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ വീണ്ടും വീണ്ടും ചർച്ച നടത്തി ജോസഫ് വിഭാഗത്തെയും കൂടി അനുനയിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള സമീപനത്തിലേക്ക് കോൺഗ്രസ് എത്തിയത്. കോൺഗ്രസിന്റെ തുടക്കത്തിലുള്ള സമീപനം അതായിരുന്നില്ല, മാണിക്കെതിരെ ജോസഫിനെ പരോക്ഷമായി പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമായിരുന്നു കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത്. പക്ഷേ കെ എം മാണി ഈ ഭീഷണി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നിലംപരിച്ചാകും എന്ന ഭീഷണി മുഴക്കിയപ്പോൾ ഇപ്പോൾ നിലപാട് പുനഃപരിശോധിക്കാൻ തയ്യാറായിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജോസഫും മാണിയും ഒന്നിച്ചു പോകണം, രണ്ടുപേരും മുന്നണിയിൽ വേണം എന്നുള്ളതാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. അത് കേരള കോൺഗ്രസ് നേതൃത്വത്തെ അത് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ രണ്ട് സീറ്റ് എന്ന ആവശ്യത്തിലേക്ക് എത്താൻ ഒരു സാധ്യതയുമില്ല, അത് നൽകുകയുമില്ല, അത് 100% ഉറപ്പാണ് രണ്ട് സീറ്റ് കേരള കോൺഗ്രസിന് ലഭിക്കില്ല. അങ്ങനെയെങ്കിൽ ഈ രണ്ട് സീറ്റ് നൽകുകയുമില്ല എന്ന കാര്യം ഉറപ്പാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് കേരള കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകില്ല. കാരണം താൻ എന്തായാലും മത്സരിക്കും, അത് കോട്ടയം ഒരു സീറ്റ് കിട്ടിയാലും മത്സരിക്കും, അത് കോട്ടയത്താണെങ്കിൽ കോട്ടയത്ത് മത്സരിക്കുമെന്ന് പി ജെ ജോസഫ് പറഞ്ഞ ഒരു സാഹചര്യമുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ പി ജെ ജോസഫ് പാർട്ടിക്ക് പുറത്തേക്ക് പോയിക്കോട്ടെ എന്നൊരു നിലപാടിലേക്ക് കെ എം മാണി എത്തുന്ന ഒരു സാഹചര്യം കൂടി ഒരു പക്ഷേ കാണേണ്ടതില്ലേ? പക്ഷേ അത് ഇപ്പോൾ പി ജെ ജോസഫ് പറയുന്ന ഒരു ആവശ്യം, രണ്ട് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ലഭിക്കുന്ന ഒരു സീറ്റിൽ താൻ തന്നെ മത്സരിക്കും, തന്റെ ഗ്രൂപ്പിന് വേണം എന്നല്ല, താൻ തന്നെ മത്സരിക്കും എന്നുള്ളതാണ്. അത് പി ജെ ജോസഫ് സ്വയം മത്സരിക്കുന്നതിന് പ്രഖ്യാപിക്കുന്നതിന് പിന്നിൽ മറ്റൊരു രാഷ്ട്രീയമുണ്ട്. കാരണം കേരള കോൺഗ്രസിൽ കെ എം മാണി കഴിഞ്ഞാൽ പ്രബലനായ രണ്ടാമത്തെ നേതാവ് പി ജെ ജോസഫാ. കെ എം മാണിയോ മകൻ ജോസ് കെ മാണിയോ, അതായത് പാർട്ടി ചെയർമാനോ വൈസ് ചെയർമാനോ മത്സരിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും ആ സീറ്റിനുള്ള അവകാശവാദം അർഹനായിട്ടുള്ള ആക്ടിംഗ് വർക്കിംഗ് ചെയർമാനാണ്, വർക്കിംഗ് ചെയർമാൻ പി ജെ ജോസഫാണ്. മറ്റൊരു മൂന്നാമതൊരാളെ പരിഗണിക്കുന്നതിന് മുൻപ് താൻ സ്ഥാനാർത്ഥിയാകാൻ തയ്യാറായ സ്ഥിതിക്ക് തന്റെ പേര് തന്നെ വരണം എന്നുള്ളതാണ് പി ജെ ജോസഫ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. അതായത് കെ എം മാണിയോ പി ജെ ജോസ് കെ മാണിയോ ഇല്ലാത്ത സാഹചര്യത്തിൽ സീറ്റ് മത്സരിക്കാൻ താൻ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തനിക്കല്ലാതെ മറ്റൊരാൾക്കും സീറ്റ് കൊടുക്കാൻ നേതൃത്വത്തിന് കഴിയില്ല. അതാണ് പി ജെ ജോസഫിന്റെ ബുദ്ധി. ആ നില അതുകൊണ്ടാണ് പി ജെ ജോസഫ് പരസ്യമായി താൻ മത്സരിക്കാൻ സന്നദ്ധനാണ് എന്ന് പ്രഖ്യാപിച്ചത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, അത്തരം ഒരു ആവശ്യത്തിന് ഒരു കാരണവശാലും കെ എം മാണി വഴങ്ങിക്കൊടുക്കില്ല. അതിനെ മറികടക്കാൻ ഒരു സീറ്റ് ലഭിക്കുകയും ആ ഒരു സീറ്റ് മാത്രം ലഭിക്കുകയും ആ സീറ്റിൽ ജോസഫ് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്താൽ കെ എം മാണി ചെയ്യാൻ പോകുന്നത് എന്താണ് എന്ന് ഇതിനകം തന്നെ വ്യക്തമായിട്ടുണ്ട്. പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി വിളിക്കുക, വർക്കിംഗ് കമ്മിറ്റിയിൽ മൃഗീയ ഭൂരിപക്ഷം കെ എം മാണി വിഭാഗത്തിലുണ്ട്, വർക്കിംഗ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷ തീരുമാനം അനുസരിച്ച് കെ എം മാണിക്ക് താല്പര്യമുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കുക. അതാണ് ഇപ്പോൾ കെ എം മാണിയുടെ ബുദ്ധിയിലൊതുച്ചിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ അതിന് പി ജെ ജോസഫ് വഴങ്ങുമോ എന്നുള്ളതാണ് പ്രശ്നം. പി ജെ ജോസഫ് വഴങ്ങിയില്ലെങ്കിൽ പുതിയൊരു കേരള കോൺഗ്രസിന്റെ ഉദയം അല്ലെങ്കിൽ പഴയ പി ജെ ജോസഫ് വിഭാഗത്തിന്റെ പുനരുജ്ജീവനത്തിനാണ് കേരള രാഷ്ട്രീയത്തിൽ സ്ഥിതി തെളിയാൻ പോകുന്നത്. അതിനുള്ള വരും മണിക്കൂറുകളിലോ വരും ദിവസങ്ങളിലോ അതിനുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പുതുതായി പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന പി ജെ ജോസഫ് വിഭാഗം എവിടെയാവും നിലനിൽക്കുക, അല്ലെങ്കിൽ ഏത് മുന്നണിയിലാകും? ആ അത്തരം ജോസഫ് വിഭാഗത്തിന് യു ഡി എഫിൽ തന്നെ സ്ഥാനം ലഭിക്കുമോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിലേ പറയാൻ കഴിയൂ. ഏതായാലും വലിയ പ്രതിസന്ധിയിലേക്കാണ് യു ഡി എഫ് നീങ്ങിയിരിക്കുന്നത്. അതിനേക്കാളേറെ പ്രതിസന്ധിയിലേക്കാണ്, ആഭ്യന്തര കലാപത്തിലേക്കാണ് കേരള കോൺഗ്രസിലും വഴി തുറന്നിരിക്കുന്നത്. ശരി,
സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. വലിയ പ്രതിസന്ധികൾ കേരള കോൺഗ്രസിന് മുന്നിലും പ്രത്യേകിച്ചും യു ഡി എഫിന് മുന്നിലും സൃഷ്ടിക്കപ്പെടുന്നു. കേരള കോൺഗ്രസുമായി നടത്തിയ ലോക്സഭാ സീറ്റ് ചർച്ചയിൽ ധാരണയായില്ല. സീറ്റ് ചർച്ച പരാജയമാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്നു. രണ്ട് സീറ്റ് വേണമെന്ന ആവശ്യത്തിലുറച്ച് കേരള കോൺഗ്രസ്, നൽകാൻ കഴിയില്ലെന്ന് കോൺഗ്രസ്. ഏതായാലും 5-ാം തീയതി ചൊവ്വാഴ്ച വീണ്ടും ഒരു ചർച്ചയ്ക്ക് കൂടി സമയം നിശ്ചയിച്ചിട്ടാണ് ഇന്നത്തെ യോഗം അവസാനിച്ചിരിക്കുന്നത്. എൽ ഡി എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള കേരള സംരക്ഷണ യാത്രകൾക്ക് തൃശൂരിൽ സമാപനം. ചരിത്രം സൃഷ്ടിച്ച ജനമുന്നേറ്റമായി മാറിയ എൽ ഡി എഫ് ജാഥകൾക്ക് ലക്ഷങ്ങളുടെ പങ്കാളിത്തത്തോടെയാണ് സമാപനമായത്. ജനസഹസ്രങ്ങളുടെ മഹാസംഗമത്തോടെയാണ് കേരള സംരക്ഷണ യാത്രകൾ തൃശൂരിൽ സമാപിച്ചത്. എൽ ഡി എഫ് സംസ്ഥാനത്തിലുള്ള യാത്രയുടെ സംഗമം അഴീക്കോടൻ രാഘവന്റെ ഹൃദയ രക്തം എണിച്ചു വന്ന തൃശൂരിൽ വൻ ജനമുന്നേറ്റമായി മാറി. മോഡി സർക്കാരിന്റെ ജനവിധങ്ങൾക്കും വർഗീയതയ്ക്കുമെതിരായ താക്കീതായിരുന്നു സംഗമം. ആയിരം നാളായി കേരള ജനതയ്ക്ക് തണലും പ്രതീക്ഷയും പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ സംരക്ഷിക്കാനുള്ള കേരള സമൂഹത്തിന്റെ പ്രതിജ്ഞയുമായി മാറി സമാപന സമ്മേളനം. ബി ജെ പി സർക്കാരിനെ പുറത്താക്കുമ്പോൾ രാജ്യത്തെ രക്ഷിക്കൂ, വികസനം, സമാധാനം, സാമൂഹിക പുരോഗതി, ജനപക്ഷം, ഇടതുപക്ഷം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് തിരുവനന്തപുരത്ത് നിന്നും മഞ്ചേശ്വരത്ത് നിന്നുമായി കേരള സംരക്ഷണ യാത്രകൾ ആരംഭിച്ചത്. സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനുമാണ് യാത്രകൾ നയിച്ചത്. തൃശൂർ തേക്കിൻകാട് മൈതാനിയെ ചുവന്നുകടലാക്കിയ സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് അദാനിക്ക് കടൽ കൊടുത്തപ്പോൾ ബി ജെ പി ആകാശം നൽകിയാണ് സഹായിച്ചതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയും തെക്കൻ മേഖല ജാഥ ക്യാപ്റ്റനുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കോൺഗ്രസ് അദാനി ഗ്രൂപ്പിന് കടൽ കൊടുത്തു, ബി ജെ പി അദാനി ഗ്രൂപ്പിന് ആകാശം കൊടുക്കുകയാണ്. ആകാശവും കടലും കോർപ്പറേറ്റുകളെ ഏൽപ്പിച്ച കോൺഗ്രസും ബി ജെ പിയും ഈ കേരളത്തിൻ്റെ വികസനത്തെ മുരടിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഒരു ഭാഗത്ത് മോദിയും മറുഭാഗത്ത് ഇന്ത്യൻ ജനതയും എന്ന അവസ്ഥയിലാണ് ദേശീയ രാഷ്ട്രീയമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും വടക്കൻ മേഖല ജാഥ ക്യാപ്റ്റനുമായ അന്ന രാജേന്ദ്രൻ പറഞ്ഞു. ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ സർക്കാരും നേരെ അഭിമുഖമായി ജനങ്ങളും അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് രാജ്യത്തുടനീളം കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് മോഡി ഹടാവോ ദേശ് ബച്ചാവോ എന്ന മുദ്രാവാക്യം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി രാജ്യത്തിന്റെ മുദ്രാവാക്യമായി മാറുന്നത്. എൽ ഡി എഫ് സംസ്ഥാന നേതാക്കൾ, മന്ത്രിമാർ, എം എൽ എമാർ, മറ്റ് ജനപ്രതിനിധികൾ, കലാകായിക സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖർ എന്നിവരും പൊതുസമ്മേളനം സംബന്ധിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വലിയ ജനപങ്കാളിത്തമാണ് എൽ ഡി എഫിന്റെ കേരള രക്ഷാ മാർച്ചിനുണ്ടായത്. അതിനാൽ തന്നെ എൽ ഡി എഫിന്റെ വരുന്ന തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കം കൂടിയാവുകയായിരുന്നു കേരള സംരക്ഷണ യാത്ര. തൃശൂരിൽ നിന്നും പി പി സലീമിനൊപ്പം വി എസ് അഭിരാം. ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിർത്തിയിലെ സംഘർഷം ബി ജെ പി ആർ എസ് എസ് നേതൃത്വം കൈകാര്യം ചെയ്തത് അവിവേകത്തോടെയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർവതല സ്പർശിയായ വികസനമാണ് എൽ ഡി എഫ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും പറഞ്ഞ മുഖ്യമന്ത്രി ചർച്ച ആക്ട് കൊണ്ടുവരുമെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും വ്യക്തമാക്കി. ഇടതുമുന്നണി സംഘടിപ്പിച്ച കേരള സംരക്ഷണ യാത്രകളുടെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരതയ്ക്കെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചു. എന്നാൽ ചില ബി ജെ പി ആർ എസ് എസ് നേതാക്കൾ ഒന്നിച്ചു നിൽക്കുന്ന ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിച്ചത്. സൈന്യത്തെ അപമാനിച്ച ആർ എസ് എസ് തലവന്റെ നടപടി രാജ്യ താല്പര്യത്തിന് നിരക്കുന്നതല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്രത്തിൽ ബി ജെ പി വീണ്ടും അധികാരത്തിൽ എത്താതിരിക്കുക എന്നത് പരമപ്രധാനമാണ്. ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. ഇതേ കൂട്ടർ തന്നെ ഇനിയും 5 വർഷക്കാലം നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വരുന്നു എങ്കിൽ എന്തായിരിക്കും ഫലം? ചിലതെല്ലാം ഇല്ലാതാകും. അതിലേറ്റവും അധികം അപകടപ്പെടുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെയായിരിക്കുമെന്ന് നാം കാണണം. കാരണം രാജ്യത്തിന്റെ നിലനിൽപ്പ് ജനങ്ങളുടെ ഒരുമയിലും ഐക്യത്തിലുമാണ്. ആ ജനങ്ങളെ പല ചേരികളാക്കിയാൽ രാജ്യത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാവും. കേരളത്തിൽ എൽ ഡി എഫിനെ ആക്രമിക്കാൻ ചില മാധ്യമങ്ങൾ കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ്. ഇടതനുകൂല വാർത്തകൾ തമസ്കരിച്ചും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചും ചിലർ പകതീർക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർവതല സ്പർശിയായ വികസനമാണ് എൽ ഡി എഫ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് മുഖ്യമന്ത്രി വിശദീകരിച്ചു. 1000 ദിനത്തിന് മുൻപ് നമ്മുടെ നാട് എന്തായിരുന്നോ അതിൽ നിന്ന് നല്ല മാറ്റം വന്നു എന്നുള്ളത്. 1000 ദിനത്തിന് മുൻപുള്ള നാടിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളെല്ലാവരും അല്പം തല താഴ്ത്തിയിട്ടായിരുന്നു. ഓ, ഇവിടെ ജീവിക്കേണ്ടി വരികയാണല്ലോ എന്നാലോചിച്ചു. കാരണം ഒരു നല്ല നാട്, ആ നാടിന്റെ പേര് മുഴുവൻ മോശമായിരിക്കുന്നു. കേരളം എന്ന് കേട്ടാൽ അഴിമതിയുടെ ഒരു നാടാണ് എന്ന ചിത്രം പൊതുവെ വരുന്നു. ഒരുപാട് അഴിമതികളുടെ കഥകൾ പുറത്തു വരുന്നു. അതിനോടൊപ്പം മഹാവൃത്തികെട്ട ഒട്ടേറെ കാര്യങ്ങൾ കൂടെ വരികയും ചെയ്യും. ഇല്ലാത്ത ചർച്ച ആക്ടിന്റെ പേരിൽ ഒരു വിഭാഗത്തെ ഇടതുമുന്നണി സർക്കാരിനെതിരാക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
തൃശൂരിൽ നിന്നും സാലി മുഹമ്മദ്. ഈ വാർത്ത ഇവിടെ തീരുന്നു. നമസ്കാരം.